നമസ്കാരം. എനിക്കിവിടെ സംസാരിക്കാൻ അവസരം തന്ന ലിബ്രോയുടെ സംഘാടകരോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. പൊങ്കാല, പൊങ്കാല എന്നാൽ തിളച്ചുമറിയുക എന്നാണ് അർത്ഥം. തിളച്ചുമറിഞ്ഞ് നമ്മൾ വേൾഡ് റെക്കോർഡ് വരെയൊക്കെ പോയിട്ടുണ്ട്. 1997 15 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ട് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാല 2009 25 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ട് ആ റെക്കോർഡ് വീണ്ടും ഭേദിച്ചു. ഏറ്റവും പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മുതൽ എണ്ണമറ്റ പൊങ്കാലകളുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ആ പൊങ്കാലകളിലെല്ലാം സ്ത്രീകൾ മാത്രമാണ് സാധാരണയായി പങ്കെടുത്ത് കാണുന്നത്. എന്നാൽ ലിംഗസമത്വമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പങ്കെടുക്കാൻ കഴിയുന്ന, എന്നാൽ പുരുഷന്മാർ കൂടുതലായി പങ്കെടുത്ത് കാണുന്ന ഒരു പൊങ്കാലയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. മറ്റു പൊങ്കാലകളെ പോലെ തന്നെ ഉപയോഗശൂന്യവും പങ്കെടുക്കുന്നവർക്ക് മാത്രം ഒരു മനസ്സുഖം ലഭിക്കുന്നതും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവയുമാണ് ഈ പൊങ്കാലകൾ. ഒരേ ലെവലിലുള്ളവർക്ക് മാത്രമേ മനസ്സുഖം ലഭിക്കുകയുള്ളൂ, ബാക്കി നോക്കി നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ട് മാത്രമായിരിക്കും. കാരണം പുകയടിച്ച് കണ്ണു നീറുന്നത് അവർക്കാണ്, പൊങ്കാല ഇടുന്നവർക്ക് പുകയൊന്നും ഒരു വിഷയമേ അല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻറ്റുകളുടെയും സന്ദേശങ്ങളുടെയും രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ തിളച്ചുമറിയലുകൾ പലപ്പോഴും വിമർശനം എന്ന ഒരു വാക്കിൻ്റെ മറവിലാണ്. എന്താണ് വിമർശനം അഥവാ ക്രിറ്റിസിസം? ദി എക്സ്പ്രഷൻ ഓഫ് ഡിസപ്രൂവൽ ഓഫ് സമൺ ഓർ സംതിങ് ഓൺ ദ ബേസിസ് ഓഫ് പെർസീവ്ഡ് ഫോൾസ് ഓർ മിസ്റ്റേക്സ് ഓർ ദി അനാലിസിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ മെറിറ്റ്സ് ആൻഡ് ഫോൾസ് ഓഫ് എ ലിറ്റററി ഓർ ആർട്ടിസ്റ്റിക് വർക്ക്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ ഒരു ഒരാളുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള കുറ്റങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ശരിയോ തെറ്റോ ആയ ഭാഗങ്ങളെക്കുറിച്ചുള്ള തൻ്റേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് വിമർശനം എന്ന് ലളിതമായി പറയാം. എങ്ങനെയാ വിമർശനം ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് പറയുന്നവരാരെങ്കിലും എങ്ങനെയാണ് വിമർശിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിക്കാറുണ്ടോ? ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞവർ പലരും ഇത് പഠിച്ചതാണ്. എന്തെല്ലാം വിമർശന വിധേയമാണെന്നും എങ്ങനെയൊക്കെ വിമർശിക്കണമെന്നും എല്ലാത്തിനെയും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒന്നും ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുത്തതായി കാണുന്നില്ല. ശരിയായ രീതിയിലുള്ളൊരു വിമർശനം എങ്ങനെയാണ്? പ്രോപ്പർ ഇൻറ്റൻഷൻ, വിമർശിക്കുക എന്നത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. വിമർശിക്കുക, അതിലൂടെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ പലപ്പോഴും വ്യക്തിഹത്യ ചെയ്യാനോ അസഭ്യം പറയാനോ ഉള്ള ഒരു അവസരമായിട്ട് വിമർശനത്തെ എടുക്കാറുണ്ട്. അൺബയസ്ഡ് തിങ്കിങ്, ശരിയായ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ മുൻവിധികളോ പക്ഷപാതമോ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ പല പോസ്റ്റുകളിലെയും താഴെ കാണുന്ന കമൻറ്റുകളിലെല്ലാം മുൻവിധികൾ നിറഞ്ഞു നിൽക്കുന്നു. പലപ്പോഴും ഒരു വിമർശനം എന്നതിലുപരി ഇതിനെ ഒരു പൊങ്കാലയാക്കി മാറ്റുന്നത് മുൻവിധികളാണ്. നോട്ട് ഇമോഷണലി ചാർജ്ഡ്, ചിന്തിച്ച് വിമർശിക്കുക. വൈകാരികമായി പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലവിധ ബയാസസുകൾ ഉണ്ടാവുകയും നമ്മൾ പല ഡീറ്റെയിൽസും മിസ്സാക്കുകയും ചെയ്യും. വികാരത്തിൽ തിളച്ചു നിൽക്കുന്ന കമൻറ്റുകളും മറ്റുമാണ് പലപ്പോഴും ഒരു പൊങ്കാലയ്ക്ക് വഴിയൊരുക്കുക. ഷുഡ് നോട്ട് ബി സെക്ഷൽ, ലൈംഗിക ചുവയുള്ള സംസാരം പാടില്ല. എന്നാൽ പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകളുടെ പോസ്റ്റുകളുടെ താഴെയൊക്കെ കമൻ്റ് ഇടുമ്പോൾ ഇങ്ങനെ മാത്രം സംസാരിക്കാൻ അറിയാവുന്നവരെ ഈ നാട്ടിലുള്ളൂ എന്ന് തോന്നിപ്പോവും. പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കടന്നു വരുന്നത്, ലോജിക്കൽ ഫാലസീസ്. നമ്മുടെ മലയാളികൾ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ പലവിധ ലോജിക്കൽ ഫാലസീസ് വരുത്താറുള്ളവരാണ്. അപ്പോൾ പിന്നെ വിമർശനത്തിൻ്റെ കാര്യത്തിലും അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന യുക്തിരഹിതതയാണ് ലോജിക്കൽ ഫാലസി. ഈ ഫാലസികളെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കാണാൻ കഴിയും. നമ്മൾ പതിവായി വരുത്താറുള്ള കുറച്ച് ഫാലസീസാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അപ്പീൽ ടു അതോറിറ്റി ഫാലസി. ഒരാളെന്തോ പറഞ്ഞു, പറഞ്ഞ ആൾ ഭയങ്കര സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞതും ശരിയാണ്, ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപ്പീൽ ടു അതോറിറ്റി എന്നുള്ളൊരു ഫാലസി വരുന്നത്. പറഞ്ഞ ആളിൻ്റെ അതോറിറ്റിയെ വിശ്വസിച്ച് പറയുന്നതെല്ലാം അതേപടി നമ്മളിങ്ങ് എടുക്കുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ. 10-20 കൊല്ലം പഴക്കമുള്ള ഒരു വീട്, അതിൻ്റെ ഒരു മുറിയോ ബാത്റൂമോ പെട്ടെന്ന് സ്ഥാനം മാറ്റാൻ വേണ്ടി വീട് പുതുക്കി പണിയേണ്ട ആവശ്യമൊന്നും യുക്തിപരമായ ഒരു കാരണം കാണില്ല, പക്ഷേ ജ്യോത്സ്യം പറഞ്ഞു കാണും. അതുപോലെ ഒരു കല്യാണാലോചനയോ മറ്റു വരുമ്പോൾ അയാൾ പറഞ്ഞ ആലോചനയാണ്. അപ്പോൾ ഈ അയാൾ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എപ്പോഴും ശരിയാവണം എന്നില്ല, പറയുന്ന കാര്യത്തെയാണ് നമ്മൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യേണ്ടത്. അഡ്ഹോമിനം, നമ്മൾ പരക്കെ വരുത്താറുള്ള ഒരു ഫാലസിയാണ് അഡ്ഹോമിനം. നീ ഏതാ ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളൊരു ഭാവമാണ് അഡ്ഹോമിനം. നീ അവൻ്റെ മോനല്ലേ, നീ ഇതൊക്കെ പറയും, നീ പണ്ടേ എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം എന്നുള്ള വാചകങ്ങളിലെല്ലാം അഡ്ഹോമിനം ഉണ്ട്. ആളിൻ്റെ ക്യാരക്ടർ ക്വസ്റ്റ്യൻ ചെയ്യാതെ ആൾ പറയുന്ന കാര്യത്തിൽ യുക്തിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
ബാൻഡ് വാഗൺ ഫാലസി. എല്ലാവരും ശരിയാണെന്ന് പറയുന്നു, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബാൻഡ് വാഗൺ ഫാലസി ഉണ്ടാവുന്നത്. കുറച്ച് നാൾ മുമ്പ് ഹൈദരാബാദിൽ റേപ്പിസ്റ്റുകളെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന കുറച്ച് പേർ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച സംഭവം ഓർക്കുക. നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് കോടതി വരെ എത്താനോ ഒരു ട്രയൽ നേടാനോ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ആ മരണം നമ്മൾ നാടെമ്പാടും ആഘോഷിക്കുകയാണ് ചെയ്തത്. എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് ആഘോഷിക്കുന്നു, അതുകൊണ്ട് അത് ശരിയായിരിക്കും, എനിക്കും സ്റ്റാറ്റസ് ഇട്ട് ആഘോഷിക്കാം. ആ ഒരു ചിന്താഗതിയാണ്, അത് ശരിക്കും ഒരു ഫാലസിയാണ്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം കാരണം ഭാവിയിൽ വലിയൊരു നഷ്ടം സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ അത് കാരണം അവൻ്റെ മാർക്ക് കുറയും, അത് കാരണം അവനടുത്ത് അഡ്മിഷൻ കിട്ടില്ല, അത് കാരണം അവനൊരു നല്ലൊരു ജോലി കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസിയാണ്. കുറച്ച് നേരം പഠിച്ചില്ല എന്ന് കരുതി വലിയ വ്യത്യാസമൊന്നും വരില്ലായിരിക്കാം, പക്ഷേ അത് കാരണം ജീവിതം തന്നെ നശിച്ചു പോയേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും ഒരു ഫാലസിയാണ്. സ്ട്രോമാൻ ഫാലസി. നമ്മൾ പറയാത്ത ഒരു കാര്യം ആദ്യമേ പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്നു, എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു, അതാണ് സ്ട്രോമാൻ ഫാലസി. നമ്മുടെ കുടുംബകലഹങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ഫാലസിയാണിത്. നീ ആ ചെയ്തത് ശരിയായില്ല എന്നൊരാൾ പറയുമ്പോൾ, അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് അവിടെ തുടങ്ങുകയാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്നു, എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വലുതാവുന്നു. അനക്ഡോട്ടൽ എവിഡൻസ് ഫാലസി. ഒരാളുടെ ഒരു ഒറ്റപ്പെട്ട അനുഭവം എടുത്തിട്ട് അത് വെച്ച് കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുന്നതാണ് അനക്ഡോട്ടൽ എവിഡൻസ് ഫാലസി. ഉദാഹരണത്തിന്, നിങ്ങളോടൊരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത മറ്റൊരാളെ പറ്റി അയാൾക്ക് ജാടയാണെന്ന് മറ്റോ പറയുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തിപരമായി അയാളുമായി ഇടപഴകുമ്പോഴോ അയാളെ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അതിനൊരു അവസരം പോലും കൊടുക്കാതെ നിങ്ങൾ ആരോ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണ്. അവിടെയാണ് അനക്ഡോട്ടൽ എവിഡൻസ് ഫാലസി വരുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റും ഇഷ്ടങ്ങളും ഓരോ സമയത്ത് മൂഡും സിറ്റുവേഷൻസും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവം എടുത്തിട്ട് ഒരു കാര്യത്തെ പറ്റി ജനറലൈസ് ചെയ്യുന്നത് യുക്തിപരമായ കാര്യമല്ല. പല സാഹചര്യങ്ങളും ഒക്കെ വിഷയങ്ങളും അനുസരിച്ച് പലവിധ പൊങ്കാലയിടൽ കാണാറുണ്ട്. പൊങ്കാലയിടുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയാണ് ആദ്യത്തേത്. ചില പോസ്റ്റുകളുടെ താഴെ കമൻസൊക്കെ വായിച്ചു നോക്കിയാൽ ജെനിറ്റൽസിനെ കുറിച്ചുള്ള സംസാരം മാത്രമേ അവിടെ കാണുള്ളൂ. പോസ്റ്റ് ഇട്ട ആളുടെ ജെനിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പോസ്റ്റിൻ്റെ വിഷയം എന്തായിരുന്നു വരെ നമ്മൾ കമൻറ്റ് വായിച്ചാലും മറന്നുപോകും. കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഗവൺമെൻറ് സെക്സ് എഡ്യൂക്കേഷൻ സിലബസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത വന്നു. എന്തുകൊണ്ട് ഈ നാട്ടിലെ സെക്സ് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ് എന്നുള്ളത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നും വ്യക്തമായിരുന്നു. പിള്ളേർക്ക് ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ സണ്ണി ചേച്ചിയുടെ 2 പടം കാണിക്കുമായിരിക്കും, ഇനിയിപ്പോൾ ടീച്ചേഴ്സ് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് കൊടുക്കുമായിരിക്കും എന്നൊക്കെയുള്ള വികലമായ ചിന്തകളും ആവലാതികളുമാണ് മലയാളി കുലമാമന്മാർ അവിടെ വന്ന് പങ്കുവച്ചത്. ഷോൾ ഇടാതെയോ മറ്റോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് പെണ്ണുകളുടെ കമൻറ്റ് ബോക്സിൽ ചെല്ലുന്ന കുലമാമന്മാരുണ്ട്. ആദ്യം മാത്രം ഈ സഹോദരി എന്നുള്ള വാക്ക് കാണൂ, പിന്നീട് ഈ അവയവങ്ങളെ പറ്റിയുള്ള ചർച്ച തന്നെയായിരിക്കും. ഈ അവയവങ്ങളും ഈ കുലമാമന്മാരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എല്ലാ പോസ്റ്റുകളിലും ചെന്ന് അവരിത് ഊട്ടിയുറപ്പിക്കുന്നുമുണ്ട്. പ്രായം കുറഞ്ഞ പെൺകുട്ടികളോടോ മറ്റോ ആണെങ്കിൽ ഈ അവയവങ്ങളെ പറ്റി ഉപദേശിക്കാനും അവർ മറക്കില്ല. ഒരുത്തം വന്ന് കെട്ടിക്കൊണ്ട് പോയാൽ തീരും നിൻ്റെ ഈ കഴപ്പൊക്കെ എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഡയലോഗാണ്. ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ് അവർ പറയാറ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആൾക്കൂട്ട അതിക്രമങ്ങളുടെ സൈബർ രൂപമാണ് സൈബർ ലിഞ്ചിങ്. ആൾക്കൂട്ടത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുമ്പോൾ കൂട്ടം കൂടി തല്ലുന്നത് പോലെ പോസ്റ്റ് ഇട്ടയാളെ കുറേ പേര് ചേർന്ന് ആക്രമിക്കുന്നു. ഒന്നോ രണ്ടോ കമൻറ്റുകൾക്കും മെസ്സേജുകൾക്കും ഒക്കെ റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കമൻറ്റ് പോസ്റ്റ് ഇട്ടയാൾ തളരുമായിരിക്കും. കൂട്ടം കൂടി ആക്രമിക്കുമ്പോൾ എത്ര നേരം പിടിച്ചു നിൽക്കാനാണ്. സൈബർ ലോസ് ഒക്കെ ഉള്ള നാടാണ്. വെറുതെ പോകുന്നവർ വരെ ഒന്നും രണ്ടും കമൻറ്റ് ഇട്ട് അവിടെ ആക്രമിച്ചിട്ട് പോകുന്നതാണ്. സൈബർ ലോസ് ഉള്ള നാടാണ്. കൂട്ടം കൂടി ഇതുപോലെ കോടതി കയറേണ്ട അവസ്ഥയും വന്നേക്കാം. ട്രോളിങ്, ക്രിയേറ്റീവായിട്ടുള്ള ട്രോളുകൾ വളരെ നല്ലതാണ്. പക്ഷേ ചിലർ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമായിട്ട് ട്രോളിങ്ങിനെ എടുക്കാറുണ്ട്. ചെയ്യുന്നത് നിലവാരമില്ലാത്തൊരു കാര്യമാണെങ്കിലും ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്നെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു ഭാവം ചിലർക്ക് ഈ ട്രോളിങ്ങിലൂടെ വരുന്നുണ്ട്. സംസ്കാര സംരക്ഷണം. നമ്മുടെ നാടിൻ്റെ സംസ്കാരം നശിക്കുന്നു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന കുലമാമന്മാർ നാടിനോടും നാടിൻ്റെ സംസ്കാരത്തോടുമുള്ള ആത്മാർത്ഥത കൂടിപ്പോയിട്ട് പറയുന്ന കാര്യങ്ങൾ എവിടെയും ചെന്ന് വായിച്ച് കേൾപ്പിക്കാൻ കഴിയില്ല അവരുടെ സംസ്കാരം തിളച്ചു മറിയുന്ന ഈ വാക്കുകൾ. കാരണം അതിലുള്ള ചീത്തയൊക്കെ മ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ല. ചീത്ത വിളിച്ചുകൊണ്ടാണ് സംസ്കാരം സംരക്ഷിക്കുന്നത്. അവർ ചീത്ത വിളിക്കുന്നവർക്ക് ചിലപ്പോൾ അതിലും നിലവാരം ഉണ്ടാവും.
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൺവെൻഷൻസിന് പുറത്ത് സഞ്ചരിക്കുന്നവർ, കൺവെൻഷണൽ സെക്ഷുവൽ ബൈനറിക്ക് പുറത്തു നിൽക്കുന്നവർ എല്ലാം സ്ഥിരമായി ഈ പൊങ്കാലയ്ക്ക് വിധേയമാകേണ്ടി വരുന്നവരാണ്. നാസ്തികർക്കൊക്കെ പരക്കെ പൊങ്കാല കിട്ടാറുണ്ട്. പരക്കെയുള്ള പൊങ്കാലകളെ നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് സ്ഥിരമായി പൊങ്കാല കിട്ടി കിട്ടി അവർക്കൊരു തമാശ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളുടെ നാട്ടിലെ ഒരു പ്രശസ്തനായ കൊമീഡിയൻ കുറച്ച് നാൾ മുമ്പ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണിത്. നമുക്കറിയാം ആളൊരു കൊമീഡിയൻ ആണെന്നും പറഞ്ഞത് തമാശയ്ക്കാണെന്നും, പക്ഷേ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, രാജ്യദ്രോഹ കുറ്റമല്ലേ. ഒരുപാട് പൊങ്കാലകൾ നടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് സർക്കാസം അല്ലെങ്കിൽ തമാശ രൂപേണ എന്തെങ്കിലും പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് കുറഞ്ഞു വരുന്നു. അവരെ കളിയാക്കിയപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നമ്മളെ കളിയാക്കിയാൽ നമ്മളും പ്രശ്നം ഉണ്ടാക്കണം, ആ ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് വികാരം വ്രണപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറേ പേരെ നമുക്ക് ഈ പൊങ്കാലകൾ കാരണം ലഭിച്ചിട്ടുണ്ട്. ഈ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഉള്ള അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ചിലപ്പോൾ തുടങ്ങി വെക്കുന്നത് അവരായിരിക്കും. പൊങ്കാലയിടുന്നവർ അവർ മോറലി സുപ്പീരിയർ ആണെന്നുള്ളൊരു സ്ഥാപിച്ചെടുക്കൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അഴിഞ്ഞാടി നടക്കുന്നവരെക്കാൾ, അതിൽ ഇപ്പോൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നവരുണ്ടാവും, പലവിധ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ളവരുണ്ടാവും, നാസികരുണ്ടാവും, അവരെയൊക്കെ കാണും ഞങ്ങൾ സംസ്കാരം സംരക്ഷിക്കാനൊക്കെ നടക്കുന്നവരാണ്, നമ്മൾ ചെയ്യുന്നത് പുണ്യ പ്രവൃത്തിയാണ് എന്നുള്ള രീതിയിൽ ഒരു മോറലി സുപ്പീരിയർ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കൽ അവിടെ നടക്കുന്നു. പൊങ്കാലകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും വിമുക്തമായ ബൗദ്ധികമായി ഉയർന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് ഏറ്റവും നന്നായി വഴി തുറക്കാൻ കഴിയുന്നത് കുട്ടികളെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ ആരോഗ്യപരമായ വിമർശനങ്ങളും സംവാദങ്ങളിലുമൊക്കെ ഏർപ്പെടാൻ പഠിപ്പിക്കുന്നത് വഴിയാണ്. പക്ഷേ നമ്മൾ കുട്ടികളെ സ്കൂളുകളിൽ ഇതൊന്നും കാര്യമായിട്ട് പഠിപ്പിക്കാറില്ല. പക്ഷേ മൈറ്റോകോൺഡ്രിയ ഈസ് എ പവർഹൗസ് ഓഫ് ദ സെൽ. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗശൂന്യമായ ഒരു കാര്യമാണ് പൊങ്കാലയുടെ. അത് യഥാർത്ഥ ജീവിതത്തിലായാലും ശരി, സൈബർ ലോകത്തിലായാലും ശരി, കുറേ പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ സാധിക്കുമെന്നതിലുപരി ഇതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ചെയ്യുന്നവർക്ക് മാത്രം മനസ്സുഖം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ സത്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ തന്നെ കുറേയൊക്കെ ഇത് നമുക്ക് ചേർക്കാനാവും. കാരണം പൊങ്കാലയിടുമ്പോൾ കൂടെ കൂടാൻ വരുന്ന ആൾക്കാരെങ്കിലും ചിലപ്പോൾ സ്വന്തം കാര്യം നോക്കി പോയേക്കും. കോർപ്പറേറ്റ് ഫേമുകളിൽ മോശം പെരുമാറ്റത്തെ കുറിച്ച് നടന്ന ചർച്ചകൾ പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മോശം പെരുമാറ്റം തൻ്റെ മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ നേരിടുന്നവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ കാര്യമായ കുറവ് സംഭവിക്കുന്നു എന്നാണ്. ഇത് നേരിടുന്നവർക്ക് മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്നവരുടെ പ്രൊഡക്ടിവിറ്റിയിലും ഇതേ വ്യത്യാസം വരുന്നു. പല മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഈ മോശം പെരുമാറ്റം എന്ന കാര്യം കൊണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ നഷ്ടമാണ് വാർഷികമായി സംഭവിക്കുന്നത്. മോശമായി പെരുമാറാതെ എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നും റിപ്പോർട്ടുകൾ കണ്ടെത്തി. സ്വയം വ്യക്തിഹത്യ ചെയ്ത് സ്വയം തരം താഴ്ന്ന ആൾക്കാരെ കാണുമ്പോൾ, ആ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ, ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് നമുക്ക് ബാക്കിയാവുന്നത്. പരസ്പരം മുറിവേൽപ്പിക്കുന്നവരെക്കാളും നമ്മൾക്ക് ആവശ്യം പരസ്പരം നന്നായി ഇടപഴകാൻ അറിയുന്നവരെയാണ്. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ പലതും ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ചൂസ് ചെയ്യുന്നത് വളരെ നിലവാരമില്ലാത്ത വ്യക്തിഹത്യയും മറ്റും ചെയ്യാനാണ്. താങ്ക് യു. വർഷം തോറും കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മോദി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. 25 ലക്ഷം പൊങ്കാല കിട്ടുമ്പോൾ പരോക്ഷമായി 10 കോടി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയല്ലോ. അതുകൊണ്ട് മോദിയുടെ ഭരണത്തിൻ്റെ പൊങ്കാലകളുടെ എണ്ണം കൂടിയതിന് അനുമോദിക്കേണ്ടതല്ലേ? പൊങ്കാലകളുടെ എണ്ണം മോദി വന്നില്ലേലും വന്നാലും ഇല്ലേലും ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് ഭക്തിയുണ്ടല്ലോ. മോദിയല്ലല്ലോ ഭക്തി, ആൾക്കാർക്ക് ദൈവത്തിനെയാണ് ഭക്തി. ആറ്റുകാലെന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. തിരുവനന്തപുരത്തോട്ട് അടുക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ തലേന്നും അതിൻ്റെ പിറ്റേന്നും
തലേന്നും ആ പൊങ്കാല ദിവസവും തിരുവനന്തപുരം ജില്ലയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാം അവിടെ അവധിയുമാണ് രണ്ട് ദിവസം. അപ്പോൾ പൊങ്കാല ഇടാൻ മോദി വന്നാലും ഇല്ലെങ്കിലും ആൾ പോകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചാണകത്തെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പഠനം വേണം എന്ന ഉത്തരേന്ത്യൻ മന്ത്രികളുടെ പ്രസ്താവനയ്ക്ക് ഒന്നാം തരം പൊങ്കാലയാണ് മൊബൈൽ വഴി ഉണ്ടായത്. ഇത് നല്ലതല്ലേ? വളരെ നല്ല ചോദ്യം. പൊങ്കാല നമുക്ക് ആരോഗ്യപരമായ ചർച്ചകളാണ് വേണ്ടത്. പൊങ്കാല ഇടുമ്പോൾ നമുക്ക് പരസ്പരം മുറിവേൽപ്പിക്കാൻ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ ഉപയോഗമുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ. അവിടെയും പോയി പൊങ്കാല ഇട്ടു എന്നും പറഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പൊങ്കാല എപ്പോഴും ഉപയോഗശൂന്യം തന്നെയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് വേഴ്സസ് ഒഫെൻസീവ് സ്പീച്ച്. വെൻ ഡു യു ഡ്രോ ദ ലൈൻ? ഫീലിംഗ് ഒഫെൻഡഡ് ഹാസ് ലെഡ് ടു ദി എക്സ്പാട്രിയേഷൻ ആൻഡ് ഫയൽ ഓഫ് മെനി തിങ്കേഴ്സ് ഏത്തിയേഴ്സ് എക്സെട്ര. സോ ഇസ്ന്റ് ഇറ്റ് ബെറ്റർ ടു ഹാവ് എ തിക്കർ സ്കിൻ ആൻഡ് ഷഗ് ഇറ്റ് ഓഫ്? ഓക്കെ, സോ പൊങ്കാലകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് പൊങ്കാല, എന്തല്ല പൊങ്കാല എന്നുള്ളത്. അസഭ്യം പറയുന്നതും തീരെ നിലവാരമില്ലാത്ത രീതിയിലും സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ വിമർശനം ഉന്നയിക്കുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അത് മുന്നോട്ടുള്ള പോക്കിന് അത് ആവശ്യവുമാണ്. അപ്പോൾ വളരെ നിലവാരമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ ഒന്നുകിലും നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് യാ ജസ്റ്റ് ഷഗ് ഇറ്റ് ഓഫ്, അത് തന്നെയാണ് നല്ലത്. പറയുന്ന വിഷയത്തിൽ നിന്നും വിചിത്രമായി തലക്കെട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് പൊതുസമൂഹം തെറ്റിദ്ധരിക്കാൻ ഇടയാവില്ലേ? പൊതുസമൂഹത്തിനൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് സ്പീച്ച് കാണാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇടുന്നത്. തികച്ചും ഇൻറ്റൻഷണലായിട്ട് ഇടുന്നതാണ് അങ്ങനത്തെ തലക്കെട്ടുകൾ. താങ്ക് യു. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.